കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു. മാമൂട് സ്വദേശി ജ്യോതിയും കുഞ്ഞുങ്ങളുമാണ് മരിച്ചത്. ചികിത്സാ പിഴവ് മൂലമാണ് മരണം സംഭവിച്ചതെന്ന് ഭർത്താവ് ആരോപിച്ചു. ശേഷം ഇങ്ങനെ അവരുടെ കയ്യബദ്ധം കൊണ്ട് പറ്റിയതായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഗൈനക്കോളജിൽ രണ്ട് ഡോക്ടേഴ്സിനെ അവർ അന്ന് തൊട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. 24 hours രണ്ട് ഡോക്ടേഴ്സ് ഗൈനക്കോളജിൽ ഇവിടെ ഉണ്ട്. അത് ഇവിടെ വന്നതിന് ശേഷമാണ്, ഈ മെഡിക്കൽ ഐ സിയിൽ വന്നതിന് ശേഷം. പക്ഷേ ഇത് സംഭവിച്ച ശരിക്കും മെഡിക്കൽ ഐ സിയിൽ വെള്ളിയാഴ്ച, അതായത് 10th വെള്ളിയാഴ്ച ഈ ഫ്ലൂഡ് ലീക്ക് ആയപ്പോഴത്തേക്കും ഇത് ചെയ്തിരുന്നെങ്കിൽ അമ്മയെ രക്ഷിക്കാമായിരുന്നു. കുഞ്ഞുങ്ങളെ കിട്ടുമെങ്കിൽ അത് ഭാഗ്യം, പക്ഷെ അമ്മയെങ്കിലും രക്ഷിക്കാമായിരുന്നു. അതവർ ചെയ്തില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ റിപ്പോർട്ട് തേടി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് റിപ്പോർട്ട് തേടിയത്. സംഗീത് മോഹൻ ചേരുകയാണ് വിവരങ്ങളുമായി. സംഗീത്, കൂടുതൽ വിവരങ്ങൾ. രജനി, ഇത് 7th ഈ ജ്യോതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് 14th ഈ ജ്യോതി പ്രസവിക്കുന്നത്. പക്ഷേ പ്രധാനമായും ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ രണ്ട് ദിവസം പ്രസവിക്കുന്നതിനും 2 ദിവസം മുമ്പ് തന്നെ പ്രസവത്തിന് മുന്നോടിയായുള്ള ലക്ഷണങ്ങൾ ജ്യോതി കാണിച്ചിരുന്നു. മാത്രമല്ല ഫ്ലൂയിഡ് ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് ഡോക്ടർമാരെ അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ അതിനുവേണ്ട ചികിത്സ അപ്പോൾ ഡോക്ടർമാർ നൽകിയില്ല, അല്ലെങ്കിൽ ആശുപത്രിയിൽ അധികൃതർ അത്തരത്തിലുള്ള പരാതി നൽകിയിട്ട് പോലും അത്തരത്തിൽ അവർ ചികിത്സയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചില്ല. അതാണ് ജ്യോതിയുടെ മരണത്തിലേക്കും ഒപ്പം രണ്ട് കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്കും ഇപ്പോൾ കലാശിച്ചതെന്നാണ് പ്രധാനമായും ബന്ധുക്കൾ ഇപ്പോൾ പരാതിപ്പെടുന്നത്. ഈ 14th ജ്യോതി പ്രസവിച്ചത്. പ്രസവത്തോടെ തന്നെയായിരുന്നു ഒരു കുഞ്ഞ് അന്ന് തന്നെ മരിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞ് 16th രണ്ടാമത്തെ കുഞ്ഞും മരിച്ചു. തുടർന്ന് ഈ ഇന്നുവരെ ജ്യോതി മെഡിക്കൽ ഐ സിയുവിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ ചികിത്സയിലായിരുന്നു. തുടർന്നാണ് ഇന്ന് വൈകിട്ട് ജ്യോതി മരിക്കുന്നത്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ളൊരു അലംഭാവം ഈ വിഷയത്തിൽ ഉണ്ടായി എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. തുടർന്ന് മെഡിക്കൽ സൂപ്രണ്ട് അടക്കമുള്ളവർക്ക് അവർ പരാതി നൽകി മെഡിക്കൽ വിശദമായ റിപ്പോർട്ട് എടുക്കുമെന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല അസ്വാഭാവിക മരണത്തിന് ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ കേസും എടുത്തിട്ടുണ്ട്. സംഗീത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.